വളയം മാരാംകണ്ടിയിൽ നിർമ്മാണം നടക്കുന്ന വീടിന്റെ സൺഷെയ്ഡ് തകർന്നു വീണ മരണപ്പെട്ട യുവാക്കൾക്ക് ആയിരങ്ങളുടെ യാത്രാമൊഴി. നവജിത്തിന്റെയും വിഷ്ണുവിന്റെയും മൃതദേഹങ്ങൾ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ബുധനാഴ്ച രാവിലെയാണ് കൊടക്കാട ശ്രീഭേഷനു വേണ്ടി നിർമ്മിക്കുന്ന സൺഷെയ്ഡ് സ്ലാബ് അടർന്നു വീണത്. താഴെ സിമെന്റ് പൂശുന്ന ജോലിയിലേർപ്പെട്ട 29 വയസ്സായ ആലിശ്ശേരി വിഷ്ണു, 35 വയസ്സായ കൊടക്കാട നവജിത്ത് എന്നിവർ ദാരുണമായി മരണപ്പെടുകയായിരുന്നു. വീട്ടുടമ ശ്രീഭേഷിന്റെ സഹോദരനാണ് മരിച്ച നവജിത്ത്. മൃതദേഹങ്ങൾ വടകര ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം വൈകിട്ട് 6 മണിയോടെ കുറ്റിക്കാട് മാരാംകണ്ടിയിലെ ആലയ്ക്കൽ കുഞ്ഞികൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ പൊതുദർശനത്തിന് വെച്ചു. ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ ആയിരങ്ങളാണ് അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയത്. ഒരു മണിക്കൂർ നേരം പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങൾ പിന്നീട് ഇരുവരുടെയും വീടുകളിലെത്തിച്ചപ്പോൾ വികാരനിർഭരമായ രംഗങ്ങളായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി പ്രതീഷ്, നസീമ കൊട്ടാരത്ത്, വി വി മുഹമ്മദ് അലി, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സു പി നരിക്കാട്ടേരി, അഹമ്മദ് പുന്നയ്ക്കൽ, പി പി ചാത്തു, മോഹനൻ പാറക്കടവ്, എൻ കെ മൂസ മാസ്റ്റർ, രജീന്ദ്രൻ കപ്പള്ളി, കെ എം രഘുനാഥ്, ടി ടി കെ ഖാദർ ഹാജി തുടങ്ങിയവർ അന്ത്യോപചാരമർപ്പിക്കാനെത്തി. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.